ബംഗാൾ ഉൾക്കടലിൽ ഭൂകമ്പമുണ്ടായതായി റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 5.1 തീവ്രതയുള്ള ഭൂകമ്പമാണ് ഉണ്ടായത്. എന്നാൽ തീരമേഖലയിൽ പ്രളയ സാധ്യതയോ സുനാമി മുന്നറിയിപ്പോ ഇതുവരെ നൽകിയിട്ടില്ല. തീരമേഖലയ്ക്ക് ഭൂകമ്പത്തെ തുടർന്ന് നാശവും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നാളെ മന്ദൂസ് ചുഴലിക്കാറ്റ് ആഞ്ഞുവീശാൻ സാധ്യത. കാലവർഷത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ചുഴലിക്കാറ്റാണ് മന്ദൂസ് ചുഴലിക്കാറ്റ്. ഇത് 100 കിലോമീറ്റർ വേഗതയിൽ വരെ വീശിയടിച്ചേക്കും. അടുത്ത 3 ദിവസം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയ സാഹചര്യത്തിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വ്യാഴാഴ്ച തമിഴ്നാട്ടിലെ 13 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് പ്രവചനം. തമിഴ്നാട്ടിൽ നിന്നുള്ള നാളത്തെ മഴ ദൃശ്യങ്ങൾ ഈ ചാനലിൽ നാളെ മുതൽ ലഭ്യമാകും. മഴ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തമിഴ്നാട്ടിൽ പുതുച്ചേരിയിലും കാരക്കലിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. 2016 മുതൽ എല്ലാ ഡിസംബറിലും തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കത്തിന് സമാനമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു.